ഫലസ്തീൻ അനുകൂലിച്ചുള്ള പോസ്റ്റുകളുടെ റീച്ച് ഫേസ്ബുക്ക് ബോധപൂർവ്വം കുറയ്ക്കുന്നതായിട്ട് ഒരു റിസർച്ച് ടാങ്കിൻ്റെ റിപ്പോർട്ട് ഈയിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് അവരുടെ ഒരു കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഡൗൺ പ്ലേ ചെയ്യുകയും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ പറയാനുണ്ടായ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പീനിയൻസ് നിയന്ത്രിക്കുന്നതിൽ, നമ്മുടെയൊക്കെ പൊളിറ്റിക്കൽ വിഷയങ്ങളിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർ വഹിക്കുന്ന കൺട്രോളും ആ കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ജാഗരൂകരാകണം എന്നുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഈ 2024 ഇന്ത്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ ഇലക്ഷൻസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ജനങ്ങളിൽ ഒരുപാട് മിസ്ഇൻഫോർമേഷനും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ പലപ്പോഴും പേപ്പറുകളോ അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ചാനലുകളോ ഒക്കെ കാണുന്നതിലുപരിയായിട്ട് നമ്മുടെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷനും പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയകൾ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വാർത്തകളും മറ്റുമൊക്കെ പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ വാളുകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ചേമ്പറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശബ്ദം തന്നെ നമ്മൾ തിരിച്ചു കേൾക്കുന്ന എക്കോ ചേമ്പറുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും കാണിച്ചു തരാനാണ് ഫേസ്ബുക്കിൻ്റെയും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയകളുടെയും അൽഗോരിതം ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ കൂടുതൽ സമയം ഇതിനകത്ത് ചിലവഴിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള അൽഗോരിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു ഭാഗീയമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ മാത്രം കാണിക്കുക. ഇത് പലപ്പോഴും പൂർണ്ണമായിട്ടുള്ള വ്യൂകളാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കി നമ്മൾ പലപ്പോഴും നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയുടെ നല്ല വശങ്ങൾ മാത്രം കാണുകയും അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും നമ്മുടെ തന്നെ ഒരു സൈബർ വിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ഇൻഫർമേഷൻസ് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യും. മറ്റൊരു വശം ഉണ്ടാവാനോ അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. ഇപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഒരുപാട് വാർത്തകളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ അൽഗോരിതം നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന വാർത്തകൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണമായ ശരിയോ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമല്ല. അതേസമയത്ത് ഫേസ്ബുക്ക് ആക്റ്റീവായിട്ട് നമ്മൾ കാണുന്നത് എന്ത് എന്ന് നിയന്ത്രിക്കാനും കൂടെ തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അവിടെയാണ് സോഷ്യൽ മീഡിയകളുടെ യഥാർത്ഥ ഡേഞ്ചർ ഉള്ളത്. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയുണ്ട് കേട്ടോ. നമ്മുടെ പരിചയമായിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാനും നമുക്ക് ഒരുപാട് വാർത്തകളും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യാനും അങ്ങനെ ഒരു ഐഡിയൽ വേൾഡിൽ സോഷ്യൽ മീഡിയ നമുക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത്. അതേസമയം ഇതിനെക്കൊണ്ടുള്ള ദൂഷ്യവശങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് മാനുഫാക്ചറിംഗ് കൺസെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെങ്കിൽ നമ്മുടെ അഭിപ്രായത്തെ നിർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഫേസ്ബുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ അഭിപ്രായം ഇന്നതായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ആ അലിഗേഷൻ പോലെ അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഫലസ്തീൻ്റെ സ്റ്റാൻഡ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഫലസ്തീൻ്റെ ഭാഗം പ്രോപ്പറായിട്ട് കേൾക്കാതെ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രം ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം ഫലസ്തീൻ്റെ വിഷയങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് മാത്രമുള്ള ശരികൾ തോന്നാം. ഇതിൽ ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയുന്നതിനല്ല, പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ റോളും അത് എത്രമാത്രം എക്കോ ചേമ്പറുകളായിട്ട് മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. എക്കോ ചേമ്പറുകളായിട്ട് മാറുന്ന സമയത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറുപുറം കാണാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഒപ്പീനിയൻസ് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ കാണുക. എല്ലാവർക്കും അങ്ങനെ തോന്നും, നമ്മളാണ് ശരി നമ്മളാണ് ശരി എന്നുള്ള കാര്യം എല്ലാവർക്കും തോന്നും. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും തെറ്റാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഒരു പൂർണ്ണതയുള്ള ഒരു ഉത്തരമാവണമെന്നില്ല. അപ്പോൾ അത്തരം ഒരു സിനാരിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ഇൻഫോംഡ് സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്കിനി പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ബയാസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. അതായത് യുക്തിയാധിഷ്ഠിത ചിന്ത അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും യുക്തി ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് എത്ര തന്നെ ആഗ്രഹിച്ചാലും യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നിരന്തരമായിട്ട് സമയം ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ അൽഗോരിതം, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും എല്ലാം സെയിം ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു
ഒരു കമ്പനിയുടെ കാര്യം മാത്രമല്ല, എല്ലാ കമ്പനിയിലും അൽഗോരിതംസ് ട്രെയിൻഡ് ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ പരമാവധി ഇത്തരം സ്ഥലങ്ങളിൽ പിടിച്ചു നിർത്താനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതൽ ഹെയ്റ്റ് കണ്ടൻറ് കൺസ്യൂം ചെയ്യുന്നതിനും കൂടുതൽ കൂടുതൽ മറ്റുള്ള പാർട്ടിയെയോ മറ്റുള്ള റിലീജിയനെയോ മറ്റുള്ള വ്യക്തിയെയൊക്കെ എതിർക്കുന്നതിലേക്കൊക്കെ നമ്മൾ നയിക്കും. നമ്മുടെ ഉള്ളിൽ ചെറിയ രീതിയിലൊരു ബയാസ് ഉണ്ട്, നമ്മൾ അത്തരം ഒരു കണ്ടൻറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു, പിന്നീട് തുടരെ തുടരെ അതേ പാറ്റേണിലുള്ള കണ്ടൻറ് വരും. അതേ പാറ്റേണിലുള്ള കണ്ടൻറ് വരുമ്പോൾ ശരിക്കും അവിടെ ഒരു എക്കോ ചേംബർ രൂപപ്പെടുകയാണ്. അല്ലാതെ യഥാർത്ഥം അത് തന്നെ ആകണമെന്നില്ല. നമ്മൾ ഒരേ തരത്തിലുള്ള കൂടുതൽ കണ്ടൻറ് കാണുമ്പോൾ നമ്മളതാണ് ലോകത്ത് എല്ലാം നടക്കുന്നതെന്ന് വിചാരിക്കും. നമ്മളൊരു കാറ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കാറ് ആഗ്രഹിച്ചിട്ട് മനസ്സിൽ സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന് വെക്കുക, അപ്പോൾ നമ്മൾ റോട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മുഴുവൻ ആ കാറായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കും, മുൻപ് ഞാനൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ റോട്ടിൽ മുഴുവൻ ഈ കാറായി മാറിയോ അല്ലെങ്കിൽ എല്ലാവരും ഈ കാർ എടുക്കാൻ തുടങ്ങിയോ എന്നുള്ളതാണ്. സത്യത്തിൽ അതാവില്ല. കാരണം കാറിൻ്റെ എണ്ണം മുൻപും അതിന് ശേഷവും ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ശ്രദ്ധയിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നതായിരിക്കും. ഇതേ കാര്യമാണ് ഇത്തരം ന്യൂസുകളുടെ കാര്യത്തിലും മറ്റുമൊക്കെ ഉള്ളത്. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എന്ത് ഫീച്ചറാണോ ഉപയോഗിക്കുന്നത് അത് നമുക്കുള്ളിൽ ഹെയ്റ്റ് കുത്തി വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ റോള് വഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതാത് രാജ്യങ്ങളിലെ ഭരണഘടനയ്ക്കും ഭരണ സംവിധാനങ്ങൾക്കും വിധേയമായിട്ടായിരിക്കുമല്ലോ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുക. അപ്പോൾ അതാത് രാജ്യങ്ങളിൽ അതാത് സ്ഥലങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് ഇത്തരം സോഷ്യൽ മീഡിയകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ നമ്മുടെ ഒപ്പീനിയൻസിനെയും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിലൂടെയും മറ്റുമൊക്കെ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സുചിന്തിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെപ്പോഴും നമ്മൾ യുക്തിയാധിഷ്ഠിതമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പിച്ചാൽ പോലും നമ്മൾ ഒന്നും കൂടെ വിചിന്തനം നടത്തുക, കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പരിഗണിക്കാനും കൂടുതൽ ശ്രമിക്കുക. മുൻപ് പത്രങ്ങളും മറ്റൊക്കെ ഇറങ്ങിയിരുന്ന കാലത്ത് ഒരു പത്രം ഇറങ്ങുമ്പോൾ നമുക്കറിയാം പത്രങ്ങൾക്ക് ഇന്ന ഇന്ന ബയാസുകളുണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ആ പത്രത്തെ സമീപിക്കുക. അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബയാസുകളോ മറ്റു കാര്യങ്ങളോ മനസ്സിലാവില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ എക്കോ ചേംബറിനകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മുൻപ് നെല്ലും പതിരും വേർതിരിച്ചറിയാൻ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനിടയിലുള്ള ഈ ഡിസ്റ്റിങ്ഷനൊക്കെ ഭയങ്കരമായിട്ടും ബ്ലറായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാലങ്ങളിൽ നമുക്ക് ഓരോ വിഷയങ്ങളിലുള്ള നമ്മുടെ ഒപ്പീനിയൻസ് രൂപീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമ്പനികൾ ഇതിൻ്റെ മേലെ വലിയ കൺട്രോൾ ചെലുത്തുകയും അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് നമ്മൾ വളരെയധികം വിജിലൻ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ബയാസിനുള്ള ഒരു പോസിബിലിറ്റി കൂടുതൽ നിങ്ങൾ കാണുക. നമ്മൾ ഇന്ന് വായിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന 99% കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ദിനംപ്രതി സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യുന്ന വാർത്തകളാണെങ്കിലും അതെ, അതല്ല നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദിനംപ്രതി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ് ആണെങ്കിലും അതെ, പലതിലും നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാനോ നമുക്ക് നിയന്ത്രിക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൂഡിലൊക്കെ ഇത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് പരമാവധി ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് വെച്ച് പുലർത്താനും അതുപോലെ തന്നെ കാര്യങ്ങൾ നേരെയാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആറ്റിറ്റ്യൂഡ് നമുക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. നമുക്ക് നല്ല നാളുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല വ്യക്തികൾ ഉണ്ടാവണം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾ മാത്രമാണ് ശരിയെന്നുള്ള രീതിയിൽ ചിന്തിച്ച കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒരു പരിധിവരേക്കും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. ഇനി ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിടയിലൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടാകും, പക്ഷേ നമ്മൾ വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ സിമിലർ ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മുടെ ഐഡൻറ്റിറ്റികളിൽ ചിലത് മാത്രമായിരിക്കാം നമുക്കിടയിലുള്ള വ്യത്യാസം. അത് ചിലപ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ രാജ്യം, ഇപ്പോൾ നമ്മൾ ഇത് വീഡിയോ കേൾക്കുന്നവരെല്ലാവരും മലയാളികളായിരിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കോമൺലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും മറ്റൊരു രാജ്യക്കാരനും തമ്മിൽ ചിലപ്പോൾ നമ്മുടെ നാഷണാലിറ്റി എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഒരേ മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ ദിവസം ജനിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ മാസം ജനിച്ച ആൾക്കാരായിരിക്കാം. അങ്ങനെ നമ്മളെ തമ്മിൽ എത്ര തന്നെ വ്യത്യസ്തമാക്കുന്ന ഐഡൻറ്റിറ്റികളുണ്ടോ അതിനേക്കാൾ ഒരുപാട് ഏറെ നമ്മളെ സിമിലർ ആക്കുന്ന ഐഡൻറ്റിറ്റികളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയകൾക്ക് നമ്മൾ അഭിപ്രായങ്ങൾ കാര്യമായിട്ട് സ്വാധീനിക്കാനും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അഭിപ്രായങ്ങളെ രൂപീകരിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.